പുണ്യമാണ്, ആ നബിതങ്ങളുടെ മഹത്വം പറയല് പുണ്യമാണ് എന്ന് മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിക്കുമ്പോ ആ മക്കയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു കൂട്ടം ആളുകൾ അനുവദിച്ചില്ല. ഒരു കൂട്ടം ആളുകളെ ഹബീബായ നബി സൽപ്പിച്ചു, സന്തോഷത്തിൽ ജീവിക്കാൻ അവരനുവദിച്ചില്ല, പറന്ന നാട്ടിൽ ജീവിക്കാൻ അനുവദിച്ചില്ല. എന്താണ് കാരണം അവര് പറയുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു, ജീവിതം പഠിപ്പിച്ചു കൊടുത്തു, പരസ്പരമുള്ള സ്നേഹം പഠിപ്പിച്ചു കൊടുത്തു. സുബിയത്ത് ചെയ്യാതെ തന്നെ തന്നെ വഫാത്തായി പോയിട്ടുണ്ട്. 6 വയസ്സായപ്പോൾ പ്രിയപ്പെട്ട ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടും ആ കുട്ടിയെ പറ്റി ഒരാൾക്കും ഒരു കംപ്ലൈന്റ് പറയാനില്ല. അതെ, ഈമാനിന്റെ ഒരു ഈമാനികമായ ജീവിതത്തിലേക്ക് വിളിക്കുന്നതിന്റെ മുമ്പ് ഏത് മനുഷ്യനും നബിതങ്ങളെ കാണുമ്പോ വലിയ സന്തോഷമാണ്, അതീവങ്ങനെ നബിതങ്ങളെ കാണുമ്പോ വലിയ സ്നേഹമാണ്, അതീവങ്ങനെ നബിതങ്ങളെ കാണുമ്പോ വലിയ സമാധാനമാണ്. സത്യസന്ധനെന്ന് വിളിച്ചു, അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് പോലും അബൂജഹല് പോലെയുള്ള വലിയ വലിയ നാട്ടിലെ വലിയ പ്രമാണിമാരായിരുന്ന അറിയപ്പെട്ടവർ പോലും ഹബീബായ നബിതങ്ങളെ ബഹുമാനം അംഗീകരിച്ചു, ഹബീബായ നബിതങ്ങളെ മഹത്വം അംഗീകരിച്ചു. ആ നബിതങ്ങളവരെ മധ്യസ്ഥനാക്കി നിർത്തി. ഇക്കാലം മുതലേ വലിയ ബഹുമാനമേറ്റുവാങ്ങി. ആ ബഹുമാനമേറ്റുവാങ്ങിയ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർച്ച ഇങ്ങനെ അധികരിച്ചു വരുന്നത് കണ്ടപ്പോ മക്കയിലെ ചില മുശ്രിക്കീങ്ങൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല, മക്കയിലെ ചില പ്രമാണിമാർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ മക്കളെക്കാൾ വലിയ പവറോ, ഞങ്ങളെക്കാൾ വലിയ പവറോ ഇന്ന് വരെ ഇല്ലാത്ത ബാപ്പയില്ലാതെ വളർന്ന കുട്ടി, ഉമ്മയില്ലാതെ വളർന്ന കുട്ടി, ആ കുട്ടിക്ക് ഞങ്ങളെക്കാൾ വലിയ പവറോ? മുശ്രിക്കീങ്ങളിൽ ചിലർക്കത് സഹിച്ചില്ല, അസൂയയുടെ കാരണത്താൽ മാത്രം. ഹബീബായ നബിതങ്ങളെ ബഹുമാനം മനസ്സിലാക്കിയിട്ടുണ്ട്, നബിതങ്ങളെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ട്, നബിതങ്ങളെ ജീവിതത്തിൽ കാണിച്ചിരുന്ന അമാനുഷികമായ കഴിവുകള് ചന്ദ്രനെ പോലും പിളർത്തിയിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അത് കണ്ടിട്ട് നോക്കി നിന്നിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ സത്യമാണെന്ന് മനസ്സിലായിട്ടും ഉള്ളിന്റെ ഉള്ളിൽ ഹസദിന്റെ കാരണത്താൽ ഹബീബായ നബി തങ്ങി കുറ്റം പറയലിച്ചു കൊടുത്തു. ജീവിതത്തിൽ ഇന്ന് വരെ ഒരാൾക്കും കഴിയാത്ത കഴിവുകള് ഭൂമിയിൽ വെച്ച് എത്രയോ വരുമെന്നവർക്ക് ബോധ്യപ്പെട്ടു. ഈ മഹത്തായ നേതാവിന്റെ കാൽച്ചുവട്ടിലേക്ക് വരുമെന്നവർക്ക് ബോധ്യപ്പെട്ടു. പിന്നെ അവിടെ അതേ ഹീബത്ത് പറയലല്ലാതെ, നമീമത്ത് പറയലല്ലാതെ, കുറ്റം പറയലല്ലാതെ, തെറിവിളിയല്ലാതെ മറ്റൊരു വഴി കാണാനില്ല. അവര് ഹബീബായ നബി മുഹമ്മദുർ റസൂലു സുന്നത്തിന്റെ വിരോധികള്, ആ നബിതങ്ങളെ ബഹുമാനം. എന്തേ കാരണം? അതേ മക്കയിലെ മുശ്രിക്കീങ്ങളിൽ നിന്ന് സ്വീകരിച്ചതാണ്, അവിശ്വാസികളിൽ നിന്ന് സ്വീകരിച്ചതാണ്, നബിതങ്ങളെ ശത്രുക്കളിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ നിങ്ങളെ മനസ്സിന്റെ കാരുണ്യത്തിന്റെ ചിന്താഗതി ജനങ്ങളിലേക്ക് എത്തിയാൽ പാവങ്ങളെ നബിതങ്ങളെ കൂടെയാകും, അടിമകളെ നബിതങ്ങളെ കൂടെയാകും. അതുകൊണ്ടല്ലേ ബിലാൽ ഇബ്നു റബാഹ് തങ്ങള് അതുപോലെ തുടങ്ങി ഒരുപാട് അടിമയായി ജീവിച്ച ജനങ്ങള് ഹബീബായ നബിതങ്ങളുടെ ജീവിതം കണ്ടപ്പോ, പാവങ്ങളോടുള്ള സ്നേഹം കണ്ടപ്പോ, ഫുഖറായിനോടുള്ള സ്നേഹം കണ്ടപ്പോ, ഫുഖറായിനോടുള്ള ആദരവ് കണ്ടപ്പോൾ, പണക്കാരുടെ കാലിന്റെ
ചുവട്ടിലേക്ക് ജനങ്ങളെ എത്തിക്കണമെന്ന് ചിന്തിച്ച് നാട്ടിലെ പ്രമാണിമാരും പണക്കാരും അതേ നാട്ടിൽ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുമ്പോ, മുതലാളിമാര് പാവങ്ങളെ വേദനിപ്പിക്കുമ്പോ, മുതലാളിമാര് പാവങ്ങളെ ഇടിച്ചു താഴ്ത്തുമ്പോൾ പണക്കാരനല്ല വിലയുള്ളത്, അതുപോലെ പണമുള്ളവനല്ല വിലയുള്ളത്, അധികാരമുള്ളവനല്ല വിലയുള്ളത്, ശക്തിയുള്ളവനല്ല വിലയുള്ളത്. റബ്ബുമായി അടുത്തവൻ, ഞാനുമായി ബന്ധമുള്ളവനാ, അവൻ പണക്കാരനാണെന്ന നോട്ടമില്ല, ശക്തിയുള്ളവനാണോ എന്ന നോട്ടമില്ല, വികലാംഗനാണോ എന്ന നോട്ടമില്ല, അവിടെ ഒന്നും നോട്ടമില്ല. അവിടെയുള്ള നോട്ടം എന്താണ്? തഖ്വയുള്ളോ, റബ്ബിനെ ഭയന്ന് ജീവിക്കുന്നുള്ളോ, റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ജീവിക്കുന്നുണ്ടോ, അതിന് വലിയ ബഹുമാനമാണ്. ദുന്യവിയായ ലോകത്ത് ജീവിക്കുമ്പോ ജനങ്ങൾക്കിടയിൽ നിന്റെ പണത്തിന്റെ അധികാരം കണ്ട് ചിലപ്പോ നിങ്ങൾ ബഹുമാനിച്ചേക്കും. നാട്ടിലെ അടിമകൾക്കാണ് മുതലാളിമാരുടെ കൂട്ടിന്റെ ചുവട്ടില്, മുതലാളിമാരുടെ ചങ്ങലകളുടെ ചുവട്ടില് കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ആരുമറിയാതെ അവര് ചൊല്ലി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഈ ആശയത്തിലേക്ക് കടന്നപ്പോ ജനങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, മുതലാളിമാര് തൊഴിലാളികളെ നോക്കുമ്പോൾ, ഇന്നലെ വരെ ജീവിച്ചിരുന്ന തൊഴിലാളിയുടെ സ്വഭാവത്തിലെ മാറ്റം, തൊഴിലാളിമാരുടെ സ്വഭാവത്തിലെ മാറ്റം. എന്താണ് സ്വഭാവം? തൊഴിലാളികൾ അഭിമാനെ നിബിധങ്ങൾ അംഗീകരിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ മുതലാളിമാരെ ചീത്ത വിളിക്കുന്നില്ല, മുതലാളിമാര് പറയുന്നത് അംഗീകരിക്കുന്നു. അള്ളാന്റെ മുന്നിൽ തലകുനിക്കാൻ പറയുമ്പോ അവര് തലകുനിക്കുന്നു, മുതലാളിയുടെ മുന്നിൽ തലകുനിക്കൂല. എനിക്ക് സുജൂതിയാനേകനായ റബ്ബിന്റെ മുന്നിലേ പറ്റൂ. അപ്പോഴല്ലേ ഉള്ളിലെ ഈമാനിനെ കുറിച്ച് അറിയുന്നത്. അവരാക്രമിച്ചു, അവരെ വേദനിപ്പിച്ചു, കല്ലെറിഞ്ഞു, ചങ്ങലക്കിട്ടു, വെയിലിന്റെ ചുട്ടുപൊള്ളുന്ന വെയിലിന്റെ ചൂടിനാൽ മരുഭൂമിയിൽ തട്ടി വെയിലത്ത് പതിയെ ചൂട ചൂട് തട്ടിയ മണൽത്തരികളിലേക്ക് വസ്ത്രം ധരിപ്പിക്കാതെ കിടത്തിയിട്ടവർ വിളിച്ചു. മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു പോയ സഹാബത്ത്, നബിമായ നബിതങ്ങളെ നേരിട്ട് അനുഭവിച്ച സഹാബത്ത്, എത്ര വേദന അനുഭവിച്ചിട്ടും നബിതങ്ങളെ കൈയൊഴിച്ചില്ല. നബിതങ്ങളെ മഹത്വം അവര് കണ്ടറിഞ്ഞു. എത്ര വേദനിച്ചിട്ടും നബിതങ്ങളെ ബഹുമാനം തന്നെ. സഹാബത്ത് സുന്നികളല്ലേ? ആ സഹാബത്ത് സുന്നത്തിയമായ തിലടിയുറച്ച് ജീവിക്കുന്ന സഹാബത്തിനോട് ആ അതേ മുതലാളിമാര് വന്നിട്ട് പറയുന്നത് മുഹമ്മദിനെ കൈയൊഴിച്ചോളണം, മുഹമ്മദിന്റെ ബഹുമാനം പറയുന്നത് കേൾക്കരുത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റം പറയണോ? സഹാബത്ത് പറഞ്ഞു, എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും ജീവൻ പാപ്പയെ കാണലല്ല, പിഞ്ചു പൈതലിന്റെ മുഖത്തേക്ക് നോക്കലല്ല, ഓ എന്റെ നേതാവിന്റെ കൺകുളിർത്തത് എന്റെ ഹബീബായ നബിദങ്ങള് എനിക്കേറ്റവും റബ്ബുമായുള്ള മുനാജത്തിലാണ്. നിങ്ങൾ എന്നെ തൂക്കിലേറ്റുകയാണ്. ഈ സമുദായം മുഴുക്കി മക്കയിലെ മുഴുവൻ ജനങ്ങളും എന്റെ ബഹുമാനം അംഗീകരിക്കുന്നൊരു ദിവസമുള്ള കൊല ചെയ്തു കളയണമെന്നൊരു തീരുമാനമെടുത്തില്ല. താൽക്കാലികമായി അവരെ ബുദ്ധിയുദിക്കുന്നത് വരെ ഞാനൊന്ന് നാട് വിട്ടു നിന്നു കൊടുക്കണം, എന്നിട്ടെങ്കിലും അവർക്ക് ചിന്തിക്കാനുള്ളൊരവസരം കിട്ടണം, എന്നിട്ടെങ്കിലും അവരൊന്ന് നന്നായി കാണണം എന്നൊരു വിശാലമായ ചിന്തയാണ്. എന്തൊരു മതേ നല്ല മനസ്സാണ്. ആപത്തുണ്ട് പറഞ്ഞു, നബിയെ അമന്ന വസല്ലം, എന്താ നബി എങ്ങ് പറയുന്നത്? ഞങ്ങൾ അതിന് തയ്യാറാണ്. നബിതങ്ങളും വലിയ ബറക്കത്തുള്ള വണ്ണാണ് അവക്കയിൽ കബയുടെ ചാരത്ത് തന്നെ ഒരുപാട് അമ്പിയ മുർസലീകളും മറവിട്ട് കിടക്കുന്നുണ്ട്. ആ മണ്ണിന് വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ മക്കയോട് ഇഷ്ടമാണ്. എന്ത് മാത്രമല്ല, ആ മക്കയിലെ പള്ളിക്ക് വലിയ ബഹുമാനം പ്രഖ്യാപിച്ചു. മറ്റു പള്ളികളിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ സ്നേഹം വേണം മക്കാർ. ഇവിടെ പറയാണ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഹിജ്റക്ക് വേണ്ടി ഇറങ്ങി.
മദീനയിലേക്ക് പോയി, മക്കളെ കൈയൊഴിച്ച്, കുടുംബങ്ങളെ കൈയൊഴിച്ച്, സ്നേഹിക്കുന്നവരെ കൈയൊഴിച്ച്, കച്ചവടം കൈയൊഴിച്ച്, സർവ്വതും കൈയൊഴിച്ചുള്ള യാത്രയാണ്. അവര് മക്കയിലല്ല, എങ്കിലും നബിതങ്ങളെ ബഹുമാനമറിഞ്ഞു, നബിതങ്ങളെ മഹത്വമറിഞ്ഞു. ആ നബിതങ്ങൾ മദീനയിൽ ഇറങ്ങിയാൽ മദീന തന്നെ പ്രകാശിക്കുമെന്നവര് മനസ്സിലാക്കി. മക്കയിലെ ചില മുശ്രിക്കീങ്ങൾ അവരെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന ഭയത്തിന്റെ പേരിൽ അതേ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഉപ്പാപ്പമാർ ഇതുവരെ മദീനയിലെ ജീവിക്കുന്ന അൻസാരികൾ മനസ്സിലാക്കി. ഉപ്പാപ്പമാരിറങ്ങി ഒന്നിച്ച് നബിതങ്ങളെ സ്വീകരിക്കുന്നയിലെ ജനങ്ങൾ സ്വീകരിച്ചു. തല അൽ ബദ്റു അലൈന മിൻസനിയത്തിൽ വദായി വജബ ശുക്റു അലൈന മദാ ലില്ലാഹി ദായി. മദീനയിലെ ജന തങ്ങൾ അവർക്ക് കടന്നു വരുന്നു. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ നബിതങ്ങളെ സ്നേഹിക്കണം, ഹബീബായ നബിതങ്ങളെ ഇഷ്ടവക്കളും, നബിതങ്ങളുടെ പൊരുത്തം പ്രതീക്ഷിക്കണം. നിങ്ങൾ നോക്കൂ, മക്കയില ബദ്രുവിൽ ഒതുക്കിയില്ല, വെറും പദ്യത്തിൽ ഒതുക്കിയില്ല. എന്റെ ഈമാനുള്ള മുസ്ലിമേ, നമ്മള് മൗലിദോദാൻ വലിയ ജോറാണ്, നല്ലത് തന്നെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. പുണ്യമാണ്, നബിതങ്ങളെ മഹത്വം പാടണം, നബിതങ്ങളെ ബഹുമാനം പറയണം. അത് കേൾക്കല് പുണ്യമാണ്, അത് പറയല് പുണ്യമാണ്. അവിടുത്തെ മതി പാടല് സുന്നത്താണ്, അത് മതി മദീനയിലെ അൻസാരികൾ നമുക്ക് പഠിപ്പിച്ചതാണ്. പക്ഷേ വെറും മതി പാട്ടിൽ ഒതുക്കരുത്, വെറും മൗലിദിൽ ഒതുക്കരുത്. നബിതങ്ങളെ മനസ്സുകൊണ്ട് ഇഷ്ടം വെക്കണം, നബിതങ്ങളെ മനസ്സുകൊണ്ട് ഇഷ്ടക്കളും. ആ നബിതങ്ങളെ മദീനയിലെ ജനങ്ങൾ സ്വീകരിച്ചു, നബിതങ്ങൾ അവർ മദീനയിലേക്ക് ആനയിച്ചു. പ്രിയപ്പെട്ട മുഹാജിറുകളെ അവർ സ്വീകരിച്ചു, പ്രിയപ്പെട്ട മുഹാജിറുകളെ സ്വീകരിച്ചു. എങ്ങനെയാ സ്വീകരിച്ചത്? തല അൽ ബദ്റു ചൊല്ലിയിട്ട് സ്വീകരിച്ചു. അതുകൊണ്ട് ഒതുക്കിയില്ല ഭാര്യമാരെ, മക്കളെ, കുടുംബങ്ങളെ, കച്ചവടങ്ങളെ, സമ്പത്തിനെ, സർവ്വതും കൈയൊഴിച്ച് വന്നതല്ലേ മദീനയിലേക്ക്. ഈ നാട്ടുകാരവരാദരിക്കണം, അവരെ ബഹുമാനിക്കണം. അവര് നമ്മുടെ അതിഥികളാണ്, അവരെ ബഹുമാനിച്ചിരിക്കണം, അവരാദരിച്ചിരിക്കണം. തങ്ങളെ സ്വീകരിച്ചു മദീനക്കാർ. അത് മാന്യതയുള്ളവരെ സ്വഭാവ, മാന്യതയുള്ളവരെ സ്വഭാവമാണ്. മദീനക്കാർ വലിയ മാന്യതയുള്ളവരാണ്. തായിഫിന്റെ തെരുവോരങ്ങളിലേക്ക് ചെന്നപ്പോ നബിതങ്ങൾക്ക് കല്ലേറ് സമ്മാനിച്ചിരുന്നു. പക്ഷേ ഈമാനുള്ള മുഅ്മിനീങ്ങളെ മദീനയിലേക്ക് ചെന്നപ്പോൾ അവര് തല അൽ ബദ്ർ കൊണ്ട് സ്വീകരിച്ചു. ഇതുകൊണ്ട് കഴിഞ്ഞില്ല. സഹാബത്തിന്റെ കൂട്ടത്തിൽ, അൻസാരികളുടെ കൂട്ടത്തിൽ ഓരോരുത്തരും ആഗ്രഹിച്ചു, നബിതങ്ങൾ ഞങ്ങളെ കൂടെ താമസിക്കണം, ഞങ്ങളെ കൂടെ താമസിക്കണം, ഞങ്ങളെ കൂടെ താമസിക്കണം. വലിയ ബഹുമാനം തന്നെ. അൻസാരികൾ അതിൽ ഒതുക്കിയില്ല. അതിന്റെ പുറമേ പാവപ്പെട്ട നാട് വിട്ട് വന്ന കൂട്ടുകാരായ അൻസാരി മുഹാജിരികളെ സഹായിച്ചു. അവര് വീടില്ലാത്ത, കിടക്കാൻ കിടപ്പറയില്ലാത്ത, വലിയ ജീവിതങ്ങളൊക്കെ കൈയൊഴിച്ച് മദീനയിലേക്ക് കടന്നു വന്ന ആ പ്രിയപ്പെട്ട കൂട്ടുകാരായ മുഹാജിറുകൾക്ക് അൻസാറുകൾ വീട് കൊടുത്തു. വീട് കൊടുത്തവർ സ്വീകരിച്ചു, മക്കളെ വിവാഹം ചെയ്തു കൊടുത്തു. ചിലര് ഭാര്യമാരെ തന്നെ കൂടുതലുള്ളവർ കഴിച്ച് തൊലാക്ക് ചൊല്ലിയിട്ട് വിവാഹം ചെയ്തു കൊടുത്തു, സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു, വീടില്ലാത്തവർക്ക് സ്ഥലം കൊടുത്തു, വീട്ടിന്റെ ചില ഭാഗങ്ങൾ ഓഹരി വെച്ചു കൊടുത്തു. ആ നിലക്ക് മദീനയിലെ ജനങ്ങൾ അതാ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികളായ മുഹാജിറുകളെയും സ്വീകരിച്ചു. ആ നിലക്ക് സ്നേഹിച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി ബുഗ്ദുൽ അൻസാർ വആയത്തുൽ മുഅ്മിനി ഹുബ്ബുൽ അൻസാർ.
അൻസാരികളായ സഹാബിയെ സഹാബത്തിനെ സ്നേഹിക്കലും അതേ ഈമാനുള്ളവരുടെ അടയാളമാണ്, മുഅ്മിനിന്റെ അടയാളമാണ്. വബഗ്ളുൽ അൻസാർ, അൻസാറുകളോടുള്ള വെറുപ്പ്, സഹാബത്തിനോടുള്ള വെറുപ്പ്. ആയത്തുൽ മുനാഫിഖ്, ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, മൗലിദ് ഓതാൻ പഠിപ്പിച്ച, സദേ സ്നേഹിക്കാൻ പഠിപ്പിച്ച, ആദരിക്കാൻ പഠിപ്പിച്ച, നബിതങ്ങളെ മഹത്വമറിഞ്ഞ അൻസാറുകൾക്ക് നബിതങ്ങളെ മഹത്വമറിഞ്ഞപ്പോൾ നബിതങ്ങളെ കൂടെ നബിതങ്ങളെ സ്നേഹിച്ച് നാടുവിട്ട് ഇറങ്ങി വരാൻ തയ്യാറായ മുഹാജിറുകളെ ബഹുമാനം കണ്ടറിഞ്ഞ അൻസാറുകളിൽ ആ മദീനയിലെ അൻസാറുകളെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. അതേ അൻസാറുകളെ വെറുക്കലോ മുനാഫിഖിന്റെ അടയാളമാണ്. അസ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അതിന്റെ കാരണം? നബിതങ്ങളെ സ്നേഹിച്ചെന്റെ ഉമ്മമാരോട് പറയട്ടെ, ഞാൻ എന്റെ ഉപ്പമാരോട് പറയട്ടെ, ഞാൻ എന്റെ പെങ്ങന്മാരോട് പറയട്ടെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാരായ ചെറുപ്പക്കാരോട് പറയട്ടെ, നബിതങ്ങളെ ഇഷ്ടവെക്കണം കേട്ടോ, നബിതങ്ങളെ സ്നേഹിക്കണം കേട്ടോ. ഏത് നിലക്ക് നോക്കിയാലും സ്നേഹിക്കപ്പെടാൻ ഇത്ര അർഹതയുള്ളൊരു മറ്റൊരു നേതാവ് അല്ലാഹുവിന്റെ ഹബീബല്ലാത്ത മറ്റ നബിതങ്ങൾ എവിടെ എത്തിയോ? രോഗികളെ രോഗത്തിന് ശമനം കിട്ടി ത്വഹാ മുഹമ്മദരനാണ് ലോകം തന്നെ. ആ നബിതങ്ങൾ വലിയ സന്തോഷമാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ വിശ്വാസമനുസരിച്ച് നബിതങ്ങൾ നമ്മളെ നരക ജനങ്ങളെ ഭ്രാന്തനാണെന്ന് പറഞ്ഞപ്പോ ആ നബിതങ്ങൾ അബൂ ജഹൽ പോലും സ്വർഗത്തിലെത്തണമെന്ന് കൊതിച്ചു. അതേ യുദ്ധത്തിൽ അതേ കൊല്ലപ്പെട്ടു പോയ ദീനിന്റെ വിരോധികളെ കണ്ടപ്പോൾ അവരെ ഞാൻ ദീനിലേക്ക് വിളിച്ചിട്ട് അവര് സത്യം മനസ്സിലാക്കിയില്ലല്ലോ, സത്യത്തെക്കുറിച്ച് അവർ അംഗീകരിച്ചില്ലല്ലോ, സത്യം അംഗീകരിച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ നരകത്തിൽ കടക്കുന്നതിന് വല്ലാതെ ഭയന്ന നേതാവാണ്, വല്ലാതെ പേടിച്ച നേതാവാണ്, നമ്മുടെ സ്വർഗത്തിന് വേണ്ടി വല്ലാതെ ആശിച്ച നേതാവാണ് റഹ്മത്തുൽ ലിൽആലമീൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ നിലക്ക് നോക്കിയാലും സ്നേഹിക്കപ്പെടാൻ ഇത്രയും അർഹതയുള്ളൊരു നേതാവ് ലോകത്ത് മറ്റൊരു സിറ്റി റബ്ബിനില്ല. ഇത്ര നല്ലൊരു സിറ്റി, ഇത്രയും മാതിരി. ഞാനിനി എന്റെ പ്രസംഗം നീട്ടുന്നില്ല, പോയി ബഹുമാനം കിട്ടിപ്പോയി ആ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ആ നബിതങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സ്വർഗം വാഗ്ദത്തമാണ്. നബിതങ്ങളെ ഇഷ്ടം വെക്കുന്നവർക്ക്, നബിതങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർക്ക് സ്വർഗം വാഗ്ദത്തമാണ്. എങ്ങനെ സ്നേഹിക്കണം? മുഹാജിറുകൾ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം, അൻസാറുകൾ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അവര് വെറും മാലയിൽ ഒതുക്കിയില്ല, അവര് വെറും മൗലിദിൽ ഒതുക്കിയില്ല, വെറും മധു പാടലിൽ ഒതുക്കിയില്ല, അവർ നബിതങ്ങളെ സ്നേഹിച്ചു.
മനസ്സറിഞ്ഞ് സ്നേഹിച്ചു. സ്നേഹിച്ചപ്പോൾ ജീവിതത്തിൽ ഹറാം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല, ജീവിതത്തിൽ തിന്മകൾ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. നബി തങ്ങളെ സ്നേഹിച്ചപ്പോൾ നന്മകളെ കൈയഴിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണമേറ്റെടുത്തു. ഉറക്കമില്ല, ഉറക്കമൊഴിഞ്ഞ് ജീവി ജനങ്ങൾക്ക് സേവനം ചെയ്തു, പാവങ്ങളെ പരിഗണിച്ചു, പാവങ്ങൾക്ക് സദഖ ചെയ്തു, പാവങ്ങളെ വല്ലാതെ പരിഗണിച്ചു. കാരണം നബിതങ്ങൾക്ക് ഫുഖറായിനോട് വലിയ ഇഷ്ടമാണ്, പാവങ്ങളോട് വലിയ സ്നേഹമാണ്. വിഷമം അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന, പട്ടിണി കിടക്കുന്ന ജനങ്ങളോട് വലിയ ദയയാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, പാവങ്ങളെ സ്നേഹിക്കണം, പ്രയാസം അനുഭവിക്കുന്നവരെ പ്രയാസങ്ങളിൽ അവരെ സഹായിക്കണം. അതിന് വിധങ്ങളോടുള്ള സ്നേഹമാണ്. സദഖത്തിന് വലിയ പുണ്യം കിട്ടാനുള്ള കാരണവും അത് തന്നെയാണ്. നബിതങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് പാവങ്ങളോട്. കേട്ടോ, നബിതങ്ങളടുക്കലേക്ക് വന്ന് പാവപ്പെട്ട ഫുഖറായി ജനങ്ങൾ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ പാവങ്ങളാണ് നബിയേ, ഞങ്ങളെ കയ്യിലെ പണമില്ല നബിയേ, ഞങ്ങൾക്ക് പണക്കാര് സ്വർഗം സമ്പാദിക്കുന്നത് പോലെ സ്വർഗം സമ്പാദിക്കാൻ ഞങ്ങളെ കയ്യിലെ പണമില്ല നബിയേ. ഒരു കൂട്ടം പാവങ്ങൾ വന്ന് നബിതങ്ങളെ വിളിച്ച് കംപ്ലൈന്റ് പറയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾ അള്ളാഹന്റെ ഹബീബിനെ വിളിച്ചിട്ട് അവർ പറയാണ്, പാവപ്പെട്ട ഫുഖറായ ജനങ്ങളെ അയച്ചിട്ട് വന്നതാണ്. പറയുമ്പോ തന്നെ റസൂലുള്ള പറയുന്നത്, മർഹബം ബിക്കൂ, നിങ്ങൾക്ക് സ്വാഗതം. പാവങ്ങളെ നബിതങ്ങൾ വല്ലാതെ ഇഷ്ടം വെച്ചു. നബിതങ്ങൾ ചോദിക്കുകയാണ്, എന്ത് പറ്റിപ്പോയി? അവരെ മറുപടി, നബിയേ, ഞങ്ങൾക്ക് പണക്കാരെ പോലെ ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ല നബിയേ, അവരെ പോലെ സദഖ ചെയ്യാൻ കഴിയുന്നില്ല നബിയേ, അവരെ പോലെ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല നബിയേ, അവരെ പോലെ നന്മകൾ ചെയ്യാൻ കഴിയുന്നില്ല നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ നബിതങ്ങൾ അവരെ സമാധാനിപ്പിക്കുകയാണ്. അവരോട് സമാധാനത്തിന്റെ വാക്കുകൾ പറയാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ വേദനിക്കേണ്ടതില്ല, പാവങ്ങൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ, നിങ്ങളെ സബറുണ്ടല്ലോ, നിങ്ങളെ ക്ഷമയുണ്ടല്ലോ, അതിന്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് വലിയ പവർ റബ്ബ് തരുന്നുണ്ട് കേട്ടോ. മുതലാളിമാരെ, തൊഴിലാളികളെ വേതനം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കരുത്. നബിതങ്ങൾക്ക് വേദനയാണ്. മുതലാളിമാരെ വഞ്ചിക്കരുതേ തൊഴിലാളികള്, അത് നബിതങ്ങൾ ഇഷ്ടപ്പെടൂല. നബിതങ്ങൾ ഇഷ്ടപ്പെട്ട തൊഴിലാളികളെ കൂട്ടത്തിൽ അത്തരം കള്ളന്മാരെ എണ്ണപ്പെടൂല. മുതലാളിമാർ, ആ മുതലാളിമാരുടെ പ്രീതി പ്രതീക്ഷിക്കുന്നവരാകണം തൊഴിലാളികൾ. എന്നാലും തൊഴിലാളികളോട് മുതലാളിമാർക്ക് സ്നേഹം വേണം, തൊഴിലാളികളോട് ആദരവ് വേണം. പാവങ്ങളോട് നബിതങ്ങൾക്ക് വലിയ ബഹുമാനമാണ്, സ്നേഹമാണ്. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, മൂന്ന് ബഹുമാനം പാവങ്ങൾക്കുണ്ട് കേട്ടോ പണക്കാരക്കാൾ. മൂന്ന് നിലക്കുള്ള ബഹുമാനം റബ്ബ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ വീടുണ്ട്, പ്രത്യേകമായൊരു മുറിയുണ്ട്, ചുവന്ന രത്നങ്ങളെ കാളങ്ങളെ കൊണ്ട്, ചുവന്ന രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട വീടാണ് ആ വീട്. ആ വീട് നല്ല അലങ്കാരമുള്ള വീടാണ്. നിങ്ങൾ ഭൂമിയിൽ
നിലനിൽക്കുമ്പോൾ ആകാശത്ത് നോക്കിയാൽ ചന്ദ്രനെ കാണുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാകുന്നൊരു ആനന്ദമുണ്ടല്ലോ. ഇതുപോലെ സ്വർഗത്തിലെത്തുമ്പോ പാവങ്ങളെ വീട് കാണുമ്പോൾ മനസ്സിനൊരു കുളിരാണ്, മനസ്സിന് വലിയ സാര് കടക്കൂല. നബിമാരും പാവപ്പെട്ടവരും പാവപ്പെട്ടവരെ സ്നേഹിച്ച പണക്കാരുമല്ലാതെ ആ സ്വർഗത്തിലെ മാളികയിലെത്തൂല. കേൾക്കണോ, പണക്കാര് സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് പാവങ്ങള് സ്വർഗത്തിലെത്തും കേട്ടോ. എന്റെ കാരണമെന്നല്ലേ പണക്കാരവരെ ജീവിതത്തിലെ കണക്ക് ബോധിപ്പിക്കണം. ും സ്വർഗത്തിലെത്തൂല. നിങ്ങൾ നോക്കൂ, അതുകൊണ്ട് തന്നെ പറയാണ് സ്വർഗത്തിൽ കടക്കുമ്പോൾ എല്ലാ അത് വർഷം തികയാതെ സ്വർഗത്തിലെത്തൂല. ലോകം മുഴുക്കെ അടക്കി ഭരിച്ച ഭരണാധികാരിയാണ്, ലോകം കണ്ട വലിയ പണക്കാരന്. കാരണം കണക്ക് ബോധിപ്പിക്കാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. മൂന്നാമതായി അതേ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, നബിതങ്ങള് പഠിപ്പിച്ചതായി എന്താണ്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. രാത്രിയിൽ ഒരാള് പതിവാക്കിയാ, ജീവിതത്തിൽ ഒരാള് പതിവാക്കിയാൽ പണക്കാരെ മറികടക്കുന്ന സ്ഥാനം, പണക്കാര് സദക്ക ചെയ്തിട്ട് നേടിയെടുക്കുന്ന സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനം ഈ ദിക്ര് പതിവാക്കിയ പാവപ്പെട്ടവർക്ക് കിട്ടും കേട്ടോ. അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പാവങ്ങളെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാവമാണ്, ദുർബലരെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ്, രോഗികളെ സഹായിക്കൽ ഈമാനിന്റെ ഭാഗമാണ്, രോഗികളെ സന്ദർശിക്കൽ ഈമാനിന്റെ ഭാഗമാണ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കൽ ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ടല്ലേ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, കെട്ടിച്ചേക്കാനുള്ള പെൺകുട്ടികളെ കെട്ടിച്ചേക്കാൻ സഹായിക്കുന്നു, വീൽചെയറില്ലാതെ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട രോഗികൾക്ക് വീൽചെയർ വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള നന്മകൾ ചെയ്യുന്നത് നബിതങ്ങളെ വരെ സ്നേഹിച്ചത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാകട്ടെ, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണമേറ്റെടുത്ത ഭരണാധികാരികളെ പരിശോധിച്ചോ, അവരെ രാത്രികളെ ചെലവഴിക്കുന്നത് എന്തിനാണ്? ഉറങ്ങി ആസ്വദിക്കാനല്ല, ഉറങ്ങി തീർക്കാനല്ല. അവരെ രാത്രികളെ ചെലവഴിക്കുന്നത് എന്തിനാണ്? അവരെ രാത്രികളിൽ സമയം ചെലവഴിക്കുന്നത് എന്തിനാണ്? അവരെ രാത്രികളിൽ സമയം മതി ഉപയോഗപ്പെടുത്തുന്നത് എന്തിനാണ്? പാവപ്പെട്ടവരെ സഹായിക്കാനാണ്, വിഷമം അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനാണ്. നെയ്മാനുള്ള മൂമിനീങ്ങളും ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നോ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. റബ്ബു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്‌ലിസ് ദുആ കിജാബത്തുള്ള മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഓ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, നബിതങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവരെ പ്രയാസങ്ങൾക്ക് നമ്മൾ പരിഹാരമുണ്ടാക്കി കൊടുക്കണോ, വിഷമം അനുഭവിക്കുന്നവരെ വിഷമങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കണോ, ആ നിലക്ക് നന്മകൾ ചെയ്ത് നമ്മൾ ജീവിക്കണോ. ഒന്നുകൂടി പറയട്ടെ, താൽക്കാലികമായി ദുന്യവിയായ ജീവിതത്തിലെ അല്പസമയത്തെ സന്തോഷവും അല്പസമയത്തെ സമാധാനവും അല്പസമയത്തെ ആഹ്ലാദവും കണ്ടിട്ട് വഞ്ചിക്കപ്പെട്ടു പോകണ്ട, വഞ്ചനയിൽ കുടുങ്ങിപ്പോകണ്ട.
വലിയ മാളികകളിൽ ജീവിച്ചവനാണ്. മടങ്ങാനുള്ള സമയമെത്തുമ്പോൾ പിന്നെ നമ്മുടെ കൊട്ടാരങ്ങളില്ല, പിന്നെ നമ്മുടെ പറദീസകളില്ല, തൈല് വിരിച്ച വീടുകളില്ല, കാവി തേച്ച സിമെന്റ് തേച്ച വീടുകളില്ല, പെയിന്റടിച്ച് ഭംഗിയാക്കി വെച്ച വീടുകളില്ല. ദുന്യാവിലെ താൽക്കാലിക സൗകര്യങ്ങളും താൽക്കാലിക സുഖങ്ങളും കാണുമ്പോ ഇതുതന്നെയാണ് ജീവിതത്തിലെ സുഖമെന്ന് കരുതി വഞ്ചനയിൽ പെട്ടുപോകരുത് കേട്ടോ. അൽമാലു വൽബനൂൻ സീനത്തുൽ ഹയാത്തി ദുന്യാ. ഏത് വേദന വന്ന മുസ്ലിയാരോട് ഒന്നുകൂടി ഉയർന്നവനാണെങ്കിൽ നാട്ടിലെ ഭരണമുള്ളവനാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്, എം എൽ എ ആണ്, എം പി ആണ്, മന്ത്രിയാണ്. മരണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ല. നബിതങ്ങളെ സ്നേഹിച്ച് ജീവിതമൊന്ന് ആ നബിതങ്ങളെ തൃപ്തിപ്പെടുന്ന രൂപത്തിലാകണമെന്ന് ചിന്തിച്ചിട്ടില്ല. നബിതങ്ങളെ പൊരുത്തം പ്രതീക്ഷിച്ച ജീവിതത്തിനൊരുങ്ങിയിട്ടില്ല. വല്ലാഖിബത്തുലിൽ മുത്തഖീ, അവസാന വിജയം മുത്തഖീകൾക്കാണെന്ന് പറഞ്ഞിട്ട് ദുന്യവിയായ ലോകത്തെ സുഖങ്ങളെ മുന്നില്, താൽക്കാലിക സുഖങ്ങളെ മുന്നില് ആ വിജയത്തെ വലിച്ചെറിഞ്ഞ മനുഷ്യനില്ലേ, ആ വിജയത്തെ മറന്നു ദുന്യാവിന്റെ രസത്തിലും സന്തോഷത്തിലും പെട്ടുപോയവനില്ലേ. മുസ്ലിമെ വിരള് കടിക്കുന്നൊരു സമയമുണ്ട്, അത്തരം ആളുകൾ വിരള് കടിച്ചിറങ്ങേണ്ട ഒരു സമയമുണ്ട്. അവരെ മുന്നിൽ മലക്കുൽ മൗത്ത് അസ്റാഈ അലൈഹിസ്സലാം വരുമ്പോ വലിയ കോപത്തോടെ വന്നുപോയി, വലിയ വെറുപ്പോടെ വന്നുപോയി, വലിയ കോപത്തോടെ വന്നുപോയി. റൂഹ് പിടിക്കുന്ന സമയത്ത് നരകത്തിന്റെ ചിത്രം കണ്ടുപോയി. നരകാഗ്നിയിലേക്ക് നോക്കിയിട്ട് നിനക്കിനി കിടക്കാനുള്ള വീടാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു പോയി. പട്ടിൽ കുടുങ്ങിയ മുള്ള് പറിച്ചെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ മുള്ളിൽ കുടുങ്ങിയ പട്ട് പറിച്ചെടുക്കുന്നത് പോലെ അവന്റെ ശരീരത്തിൽ നിന്ന് വല്ലാതെ വേദനിപ്പിച്ച് അവന്റെ റൂഹ് പിടിച്ചു പോയി. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഈമാനുള്ള മുസ്ലിമേ, റൂഹങ്ങ് പോയപ്പോൾ നാട്ടുമൂപ്പനാണെന്ന പദവിയില്ല, എം എൽ എ ആണെന്ന പദവിയില്ല, മന്ത്രിയാണെന്ന പദവിയില്ല, പ്രധാനമന്ത്രിയാണെന്ന പദവിയില്ല. ഒരേ ഒരു കാര്യം, പ്രധാനമന്ത്രി ആയതുകൊണ്ട് സന്ദർശനത്തിന് വെച്ചിട്ടുണ്ട്, ആളുകളൊക്കെ വന്നു നോക്കിയിട്ടുണ്ട്. എല്ലാവരും അവന്റെ ആ ശക്തി തകർന്നു പോയപ്പോ, ഇന്നലെ വരെ എത്ര അഹങ്കാരത്തിൽ ജീവിച്ചവനായിരുന്നു ഇവൻ, ഇന്നലെ വരെ എത്ര പ്രൗഢിയിൽ ജീവിച്ചവനായിരുന്നു ഇവൻ, ഇവന്റെ മയ്യത്ത് കിടന്നത് നോക്കടോ. ഈ നിലക്ക് നീ അങ്ങ് മരിച്ചപ്പോ നിന്റെ അശക്തിയെ പ്രകടമാക്കിപ്പോയി, അത് കാണാൻ ജനങ്ങളെത്തിപ്പോയി. ഇതല്ലേ മരിച്ചാ നിനക്ക് കിട്ടുന്ന ബഹുമാനം? ചിലരാഗ്രഹിക്കുന്നത് ഞാൻ മരിച്ചാ പത്രത്തിൽ വരണം, ഞാൻ മരിച്ചാൽ പത്രങ്ങളിൽ പത്രത്തിൽ ഔട്ട് ചെയ്യണം, ഞാൻ മരിച്ചാൽ ന്യൂസുകളിൽ ഉണ്ടാകണം, ഞാൻ മരിച്ചാൽ ക്യാമറക്കാർ വന്നിട്ട് എന്റെ മയ്യത്തിന്റെ ഫോട്ടോ എടുക്കണം, ക്യാമറക്കാർ വന്നതിന്റെ വീഡിയോ പിടിക്കണം. എന്തിനാണ് നീ ചിന്തിക്കുന്നത്? വിവരക്കേടല്ലേ? നീ നിന്റെ ഇതുവരെ ശക്തിയോടെ നീ ജീവിച്ച നിന്റെ ശക്തി, ആ ശക്തി പ്രകടിപ്പിച്ച് ജനങ്ങളൊക്കെ ഭരിച്ച നീ, നിന്റെ ഭരണത്തിന്റെ ശക്തി അതാ കൈമലർത്തിയിട്ട് അല്ലെങ്കിൽ കൈപിടിച്ച് കെട്ടിയിട്ടപ്പെടുത്ത ഇങ്ങനെ കടന്നിട്ട് പറയും, ഇതുവരെ എനിക്ക് ശക്തി ഉണ്ടായിരുന്നടോ, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഇതുവരെ അധികാരമുണ്ടായിരുന്നടോ, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. നീ പ്രധാനമന്ത്രിയായ നിന്റെ ശരീരം മുന്നിൽ വെച്ച് ലോകത്തുള്ള സർവ്വജനങ്ങളോടും നിന്റെ മയ്യത്ത് പറയുന്നു, മന്ത്രിയായ നിന്റെ ശരീരം വെച്ചിട്ട് ലോകത്തുള്ള സർവ്വജനങ്ങളോടും ഈ മയ്യത്ത് വിളിച്ചു പറയുന്നു, മക്കളെ എത്ര വലിയ അധികാരമുണ്ടെങ്കിലും എത്ര വലിയ സ്ഥാനമുണ്ടെങ്കിലും ജനങ്ങളൊക്കെ തക്ബീർ ചൊല്ലി നിന്നെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളൊക്കെ താലാൽ ബദർ ചൊല്ലി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളൊക്കെ നീ വരുമ്പോ എഴുന്നേറ്റു നിന്നിട്ടുണ്ടെങ്കിലും ജനങ്ങളൊക്കെ വരുമ്പോ നിന്നെ ആദരിച്ചിട്ടുണ്ടെങ്കിലും നിന്നെ ആദരവ് ഇപ്പൊ കിട്ടണോ ജീവിക്കുന്ന കാലത്ത്?
നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ആദരവുണ്ട്, ഇല്ലെങ്കിൽ നിന്നെ കിടത്തിയിട്ട് എല്ലാവരും പറയുന്നു അശക്തനായി പോയി. ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രൗഢി രഹസ്യങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് വയലിന് വരണം, ഒന്ന് വയലിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോ വയലൊക്കെ ചീപ്പ് പരിപാടിയാണ്, ഞാനതിനില്ല എന്നുള്ള അഹംഭാവത്തിലാണ് നിന്റെ മനസ്സ്, ആ നിലക്ക് അഹങ്കാരത്തിലാണ് നിന്റെ മനസ്സ്. തങ്ങളവറുകൾ ദ്വയ ചെയ്യാനെത്തും എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഞാൻ ദ്വയ ചെയ്ത ഇജാബത്ത് കിട്ടൂലേ, എന്താ സദസ്സിന് ഇത്ര ബഹുമാനം എന്ന ചിന്തയാ നിന്റെ മനസ്സിൽ. നീ വയലിന്റെ സദസ്സിൽ വന്നില്ല, വയലിന്റെ സദസ്സുകൾക്ക് ബഹുമാനം കണ്ടില്ല, നന്മകൾക്ക് കൂട്ടുനിന്നില്ല. നിന്റെ മയ്യത്ത് കിടത്തിയ വീട്ടിൽ നിന്ന് പുറത്തേക്കിറക്കണം, നിന്റെ മയ്യത്ത് കൊണ്ടുപോകണം. ഇന്നലെ വരെ ലൈറ്റ് അടിച്ച റോഡിലൂടെ മുന്നിലൂടെ വതിയെ നിനക്ക് സെക്യൂരിറ്റിയായി, നിനക്ക് പവർ അറിയിക്കാൻ, നിന്റെ ബഹുമാനം അറിയിക്കാൻ. പക്ഷേ മക്കള് പറയുന്നതെന്താണ്? ലൈറ്റ് അടിച്ചു പോകുന്ന കാറിങ്ങെടുത്തോ, ബാപ്പന്റെ മയ്യത്തൊന്ന് കൊണ്ടുപോകണമല്ലോ എന്ന് പറയുന്ന മക്കളില്ല. മക്കള് ചോദിക്കുന്നതെന്താണ്? ആറുകാലുള്ള മയ്യത്ത് കട്ടിലെവിടെ? നീ വയലിനെ പുച്ഛമായി കണ്ടവനല്ലേ? വയലുകളെ നിസാരമായി കണ്ടവനല്ലേ? മോനേ, ആ വയലിന്റെ സദസ്സിൽ ഏതോ ഒരു മുത്തല്ലിമ വയല് പറയുമ്പോ നാട്ടിലെ മഹല്ലിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി എഴുതി കൊടുത്തു, പള്ളിയിലേക്കൊരു മയ്യത്ത് കട്ടില് വേണം, ഒരു പിരിവെടുത്തു തരുമോ? അപ്പന്ന മുത്തല്ലിമ ജനങ്ങളോട് ചോദിച്ചു, ഒരു മയ്യത്ത് കട്ടിൽ ആരുവാങ്ങിച്ചു തരും? സദസ്സിൽ നിന്ന് നല്ല ദീനീബോധമുള്ള ഒരു പണക്കാരൻ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ, അല്ലെങ്കിൽ അത് എന്റെ കയ്യിലുള്ള പണം കൊണ്ട് നാട്ടുകാർക്കൊരു ഉപകാരം ഉണ്ടാകണമെന്ന് ചിന്തിച്ചവൻ അവരെ കൊണ്ട് കഴിയും പോലെ സഹായിച്ചൊരു മയ്യത്ത് കട്ടില് വാങ്ങിച്ചു കൊടുത്തു. ഇതുവരെ നിന്റെ പണത്തിന്റെ പവർ കാണിച്ച് വിലപിടിപ്പുള്ള കാറിൽ യാത്ര ചെയ്ത മനുഷ്യ പിരിവെടുത്ത മയ്യത്ത് കട്ടിലിൽ കയറിയില്ലേ? നീ കയറിയില്ലെങ്കിൽ നിന്റെ നാട്ടുകാർ കയറ്റിയില്ലേ? അപ്പോഴാതിന്റെ മനസ്സിലൊരു തീരുമാനം, എന്റെ മഹലിലെ മയ്യത്ത് കട്ടിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തതാകണം, ഞാൻ വാങ്ങിച്ചു കൊടുത്ത മയ്യത്ത് കട്ടിൽ വേണം എന്റെ നാട്ടിൽ. ഓ മോനെ, നീ തീരുമാനിച്ചിട്ട് കഴിയൂല, നീ മരിച്ചത് ദുബായിൽ വെച്ചാണ്, നീ മരിച്ചത് വിദേശത്ത് വെച്ചാണ്, നിന്റെ ശരീരം നാട്ടിൽ കൊണ്ടുവരണ്ടെന്ന് നാട്ടുകാര് തീരുമാനിച്ചു, മക്കള് തീരുമാനിച്ചു, കുടുംബങ്ങള് തീരുമാനിച്ചു. നീ വാങ്ങി വെച്ച മയ്യത്ത് കട്ടിൽ പലരെയും കയറ്റി, നീ വാങ്ങി വെച്ച മയ്യത്ത് കട്ടിൽ നിന്നെ കയറ്റണ്ടെന്ന് റബ്ബ് തീരുമാനിച്ചപ്പോൾ ആ മയ്യത്ത് കട്ടിലും നിനക്ക് കയറാൻ കഴിഞ്ഞില്ല, ആ മയ്യത്ത് കട്ടിലും നിന്നെ കയറ്റിയില്ല. ഇതല്ലേ മനുഷ്യ നിന്റെ പവർ? ഇതല്ലേ മനുഷ്യ നിന്റെ അധികാരം? ഇതല്ലേ നിന്റെ ശക്തി? ആ മയ്യത്ത് കട്ടില് കൊണ്ടുവരുമ്പോ നിന്റെ വീട്ടില് നല്ല പ്രൗഢിയുള്ള ബഹുമാനമുള്ള ടൈൽസ് പതിച്ച നിലത്തേക്ക് വെച്ചപ്പോൾ ആ നിലത്തേക്ക് വെക്കുന്ന മയ്യത്ത് കെട്ടില് ആ നിലത്തേക്ക് വെക്കാൻ അതേ മക്കൾ അനുവാദം കൊടുത്ത് നിന്റെ വീട്ടിലും നിറക്കുന്നൊരു രംഗമില്ലേ? നിന്റെ വീട്ടിന്റെ പടിയിറക്കുന്നൊരു സമയമില്ലേ? നിന്റെ വീട്ടിലും നിറങ്ങിപ്പോകേണ്ട ഒരു സമയമില്ലേ? ആ സമയം നീ മറന്നുപോ ണ്ട. ആ മടക്കയാത്രക്ക് മുമ്പ്, ആ മടങ്ങിപ്പോകുന്ന യാത്രക്ക് മുമ്പ് നിന്റെ ജീവിതത്തിൽ നീ സമ്പാദിച്ച സൽക്കർമ്മങ്ങളുണ്ടോ, അമലുകളുണ്ടോ? ഇതല്ലാതെ നിനക്ക് നിലനിൽക്കൂല. നിന്റെ പാവപ്പെട്ട അടിമകളാണ് ഞങ്ങളെ ശരീരം, മക്കളോ കുടുംബങ്ങളോ നാട്ടുകാരോ സ്നേഹിക്കുന്നവരോ മയ്യത്ത് കട്ടിലിൽ കയറ്റുന്നൊരു സമയമുണ്ട്. ഞങ്ങൾക്ക് സ്വർഗം കണ്ട് സന്തോഷത്തിൽ മക്കളൊക്കെ കൈയഴിച്ച വാഹനത്തിൽ കയറ്റുമ്പോ സന്തോഷത്തിൽ കയറാൻ നീ ഞങ്ങൾക്ക് അവസരമൊരുക്കണേ അല്ലാ, നീ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബങ്ങായ നബിതങ്ങളെ കണ്ട് ആ നബിതങ്ങളെ പൂമുഖം നോക്കിയുള്ളൊരു നല്ല യാത്ര. വലാഖിബത്തുൽ മുത്തഖീൻ
അവസാനത്തെ വിജയം മുത്തഖികൾ കാണുന്ന പറഞ്ഞ ആ തക്വയുള്ളവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അവസാനം ഈമാനില്ലാതെ ചത്തുപോകുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാഹ്. നിന്റെ ഹബീബായ നബിതങ്ങളെ കാണല് ഞങ്ങളെ ജീവിതത്തിലെ വലിയ ആശയാണ്. ആ നബിതങ്ങളെ ഒന്ന് പരിചയപ്പെടല് ഞങ്ങളെ ജീവിതത്തിലെ വലിയ ആശയാണ്. നീ ഞങ്ങൾക്ക് തൗഫീക് തരണേ അല്ലാഹ്. അതിനെന്തു തടസ്സമുണ്ടോ നീ അത് നീക്കിത്തരണേ അല്ലാഹ്. പാവങ്ങളെ സ്നേഹിച്ച് വിഷമം അനുഭവിക്കുന്നവരെ സ്നേഹിച്ച് അവസാനം നിന്റെ ഹബീബായ നബിതങ്ങളെ കൂടെ ജന്നാത്തുന്നണിയിൽ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ നിന്റെ നബി ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദ്ഹ് പറഞ്ഞ സദസ്സാണ്. ആ നബി തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളിലോ ഞങ്ങളെ സ്നേഹിക്കുന്നവരിലോ എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ തരണേ അല്ലാഹ്. എല്ലാറ്റിലും ഉപരി നിന്റെ ഹബീബായ നബിതങ്ങള് ഹൗദുൽ കൗഥർ വിതരണം ചെയ്യുന്ന സമയം ഒരു ജാണ് മീത സൂര്യൻ ഉദിച്ച് വല്ലാതെ വിഷമം അനുഭവിക്കുന്നൊരു സമയം ഇപ്പാവപ്പെട്ട മുത്തല്ലി അല്പസമയം എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറഞ്ഞപ്പോ പലരും എഴുന്നേറ്റ് നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോ ഇരിക്കാൻ അവസരം കിട്ടിയെന്നെങ്കിൽ നമുക്ക് മനസ്സിൽ തോന്നിപ്പോയി, മനസ്സിൽ ആശ വന്നു പോയി. വളരെ കുറഞ്ഞ സമയമേ നിന്നിട്ടുള്ളൂ, വളരെ ചുരുങ്ങിയ സമയമേ നിന്നിട്ടുള്ളൂ. അൻപതിനായിരം വർഷങ്ങളുടെ ദൈർഘ്യമുള്ള ദിവസം, ആ ദൈർഘ്യമുള്ള ദിവസം വിശന്ന് ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന സമയത്ത് വെള്ളം തരാ എന്റെ ദാഹമകറ്റാൻ, നമ്മുടെ ദാഹത്തകറ്റാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മാത്രമാണ്. ആ നബിതങ്ങൾക്കല്ലാതെ ആ സമയത്ത് നമ്മുടെ ദാഹമകറ്റാൻ കഴിയൂല. ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൽഹർ ഇന്ന ശാനിയക ഹുവല്ലബ്തറ. ഓ നബിയേ, അങ്ങേക്ക് നമ്മൾ കൗസറാകുന്ന വെള്ളം തന്നിട്ടുണ്ട് നബിയേ. ആ വെള്ളം വലിയ ബഹുമാനമുള്ള വെള്ളമാണ്. അത് കുടിച്ചങ്ങ് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ദാഹമില്ല. ആ നിലക്കുള്ള വെള്ളം കൊടുക്കുന്ന നബി റബ്ബേ, അവിടുത്തെ ഇരു കൈകളിൽ നിന്ന് ബഹുമാനത്തോട് ആദരവോടെ കൈ നീട്ടി വെള്ളം വാങ്ങി കുടിക്കാൻ നീ ഞങ്ങൾക്ക് അവസരമൊരുക്കണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ആ നബിതങ്ങളെ കൊടിക്കീഴിൽ എല്ലാ മൂമിനീങ്ങളും ഒരുമിച്ച് കൂടുമ്പോ നിന്നെ കണ്ട് സ്വർഗത്തിൽ അവരൊക്കെ സന്തോഷിക്കുമ്പോ മഹാന്മാരെ സ്നേഹിച്ച, ഔലിയാക്കളെ സ്നേഹിച്ച, അമ്പിയാ മുർസലീങ്ങളെ സ്നേഹിച്ച, അവരെ മദ്ഹ് പാടി അവരെ മദ്ഹ് പറഞ്ഞ ഞങ്ങളെയും അവരോടൊപ്പം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين الله سبحانه وتعالى ഹബീബായ നബിതക്കളെ സ്നേഹിക്കുന്ന അവിടുത്തെ മുഹബ്ബീങ്ങളിൽ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സദസ്സ് മുഖാഹരത്തിൽ വിഗ്രഹിക്കുന്ന ഒരു സദസ്സായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഉറക്കയും സലാത്തിയിലുന്ന സമയത്തും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം സംഘാടകർക്ക് ചെയ്തു കൊടുക്കണം. ഞാനല്പം വൈകിപ്പോയി, ഇൻഷാഅല്ലാഹ് പിന്നീട് അല്ലാഹു തൗഫീക് ചെയ്താൽ നമുക്ക് നേരത്തെ ഇവിടെ എത്താൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ ഇന്ന് വളരെ നേരത്തെ ജുമഅന്റെ സമയം കഴിഞ്ഞ ഉടനെ കുട്ടിയാടികളിൽ നിന്ന് പുറപ്പെട്ടിരുന്നു.
കേട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം ഈ അടുത്ത് വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു അസുഖം വയറിനുള്ളത് കൊണ്ട് വേണ്ടതുപോലെ വിചാരിച്ച പോലെ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയുന്നില്ല. നിങ്ങൾക്കത് പൊരുത്തപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു നമ്മുടെ രോഗങ്ങളൊക്കെ പൂർണ്ണമായി ശിഫയാക്കി തരുമാറാകട്ടെ. നിങ്ങളൊക്കെ സലാത്തിലുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം സംഘാടകർക്ക് എല്ലാവരും ചെയ്തു കൊടുക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി.